നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക്. പെറ്റ്സ് ആൻഡ് പെറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഈ ചാനലിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡോഗ്സിൻ്റെ പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങളെക്കുറിച്ചാണ്. അതായത് പ്രസവ സംബന്ധമായി തന്നെ വരുന്ന പല രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 4 രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 4 രോഗങ്ങളെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില കണ്ടീഷൻസ് ആയിരിക്കും, രോഗങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കണ്ടീഷൻസും കാണും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ 4 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ പല വീഡിയോസും നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതലായിട്ട് കനൈൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ബ്രീഡേഴ്സിന് ആവശ്യമുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു ബിച്ചിനെ നമ്മളൊരു 6 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്, ഏകദേശം ഒരു 6 മാസം ഇൻ്റർവെല്ലാണല്ലോ ഹീറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ഹീറ്റ് ടൈമിൽ അവർ കൊണ്ടുപോയി ബ്രീഡ് ചെയ്ത് അത് കൺസീവ് ചെയ്ത് അത് പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെയും ബ്രീഡേഴ്സ് കണ്ടു. അതിന് ശേഷമായിരിക്കും പിന്നീടുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഹൈപ്പോകാൽസീമിയ അല്ലെങ്കിൽ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഹൈപ്പോകാൽസീമിയ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്ക് തന്നെയുണ്ട്, ഹൈപ്പോകാൽസീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം കുറയുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ ഡോഗ്സിന് പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ ഹൈപ്പോകാൽസീമിയ അല്ലെങ്കിൽ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇത് ആക്ച്വലി ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. കാൽസ്യം ലെവല് പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെ കാൽസ്യം ലെവല് പെട്ടെന്ന് കുറഞ്ഞു പോകുമ്പോൾ, അതായത് പ്രസവിച്ച ഉടനെ തന്നെ കാൽസ്യം ലെവല് പെട്ടെന്ന് കുറഞ്ഞു പോകുമ്പോൾ ഡോഗ്സ് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അത് ചിലപ്പോൾ ഒരു സൈഡിലേക്ക് മറിഞ്ഞു വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഫിറ്റ്സ് പോലെ വരുന്ന പോലെയൊക്കെ കാണിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോഗ് കാണിക്കും. ഹൈപ്പോകാൽസീമിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് മൂലമാണ്. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണലായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കാൽസ്യം ഈ ഡോഗിന്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോഗിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോഗിൻ്റെ ശരീരം സ്വയം ഉണ്ടാക്കേണ്ട കാൽസ്യത്തിൻ്റെ അളവ് അത് ഗണ്യമായി കുറയുന്നു. അതായത് ശരീരം കൂടുതലായിട്ട് കാൽസ്യം ഉൽപ്പാദിപ്പിക്കാതിരിക്കണം. കാരണം നമ്മൾ എക്സ്റ്റേണലായിട്ട് കാൽസ്യം കൊടുക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു സമയത്ത് ആ ബോഡിക്ക് ആവശ്യമുള്ള കാൽസ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ബോഡി സ്വന്തമായിട്ടുണ്ടാക്കുന്ന കാൽസ്യത്തിൻ്റെ ആ ലെവൽ കുറച്ച് കുറച്ച് കൊണ്ടുവരും. അങ്ങനെ അപ്പോൾ ആ പ്രഗ്നൻസി ടൈമിലൊന്നും വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കാൽസ്യം കൊടുക്കുന്നുണ്ട്, അപ്പോൾ കാൽസ്യം കിട്ടുന്നതുകൊണ്ട് അനിമൽ നോർമലായിട്ട് പോകും. പക്ഷേ പ്രസവിച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പ്രസവിക്കുന്ന സമയത്ത് നമുക്കറിയാം ആ പുഷിങ് എന്നുള്ളൊരു ആക്ഷൻ, അതായത് സ്ട്രെയിനിങ് എന്നൊക്കെ പറയും, മുക്കുന്ന ഒരവസ്ഥയുണ്ട്, പെയിൻ വരുന്നൊരവസ്ഥ അവസ്ഥയുണ്ട്. ആ ഒരു അവസരത്തിന് കുഞ്ഞ് പുറത്ത് വരാനായിട്ട് നല്ല രീതിയിൽ ഡോഗ് പുഷ് ചെയ്യുകയും അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നത് കാൽസ്യം എന്ന് പറയുന്ന എലമെൻ്റാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെയധികം കാൽസ്യത്തിൻ്റെ ആവശ്യം അവിടെ വരികയാണ്. മാത്രമല്ല പ്രസവം തുടങ്ങുമ്പോൾ തന്നെ പാല് നന്നായിട്ട് ഇറങ്ങും. പാലിറങ്ങുന്ന സമയത്ത് പാലിലേക്കും കാൽസ്യത്തിൻ്റെ ഇൻഫ്ലക്സ് വളരെ കൂടുതലായിട്ട് വരും. അപ്പോൾ ഒരുപാട് കാൽസ്യം ആവശ്യമുള്ളൊരു സമയമാണ് ഈ പാർച്ചുറേഷൻ്റെ സമയം, അല്ലെങ്കിൽ പ്രസവ സമയം. ആ ഒരു സമയത്ത് നമ്മൾ ഈ കൊടുക്കുന്ന കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റേഷൻ അത് പോരായിട്ട് തീർച്ചയായിട്ടും പോരായിട്ട് വരും. നമ്മൾ നേരത്തെ ഈ കാൽസ്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബോഡിക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ, കാൽസ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അവിടെ നഷ്ടപ്പെട്ട് കാണും. ബോഡി ഇതിനനുസരിച്ചിട്ട് കാൽസ്യം പ്രൊഡ്യൂസ് ചെയ്യാതെ വരും. അപ്പോൾ ഒരു കാൽസ്യം ലെവൽ വളരെ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകും. അങ്ങനെയാണ് ഡോഗിന് ഹൈപ്പോകാൽസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ ചെയ്യാതിരിക്കുവാണെങ്കിലോ, ശരീരത്തിന് ആവശ്യമുള്ള കാൽസ്യം നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരീരം അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ആവശ്യമുള്ള സമയത്ത് മാത്രം ആ ബോൺസിൽ നിന്ന് കാൽസ്യം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അതൊരു ഹോമിയോസ്റ്റാറ്റിസ് പോലെ, അതായത് ശരീരം തന്നെ ആ ഒരു കാൽസ്യത്തിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആ ഒരു സമയത്ത് പ്രസവിക്കുന്ന സമയത്ത് എത്ര തന്നെ കാൽസ്യം വേണ്ടി വന്നാലും ആ ബോഡിക്ക് സ്വയം അതിൻ്റെ ബോൺ അതിൻ്റെ എല്ലുകളിൽ നിന്നെല്ലാം കാൽസ്യം ബ്ലഡിലേക്ക് ബ്ലഡിലേക്ക് ഇറക്കി വിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഒരു ഹൈപ്പോകാൽസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവിടെ വരുന്നില്ല.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ ഒഴിവാക്കാം. പ്രത്യേകിച്ചും ഗർഭകാലത്തിൻ്റെ അവസാന നാളുകളിൽ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈപ്പോ കാൽസീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോവാം. രണ്ടാമത്തെ കണ്ടീഷൻ ഏറ്റവും ബ്രീഡേഴ്സിനും അല്ലെങ്കിൽ ബ്രീഡ് ചെയ്തവരുടെ ഏറ്റവും പേടി സ്വപ്നം എന്നൊക്കെ പറയാം, അതാണ് മിൽക്ക് ഇൻഫെക്ഷൻ എന്നൊക്കെ നമ്മൾ സാധാരണ ബ്രീഡേഴ്സൊക്കെ പറയും മിൽക്ക് ഇൻഫെക്ഷൻ എന്ന്. ആക്ച്വലി അത് ടോക്സിക് മിൽക്ക് സിൻഡ്രോം എന്നാണ് പറയുന്നത്, അതായത് പാലിൽ ഉണ്ടാകുന്ന അണുബാധ എന്ന് പറഞ്ഞാൽ മതി. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇത് ആക്ച്വലി പാലിൽ അണുബാധ അല്ലെങ്കിൽ പാലിൽ ടോക്സിൻസ് അല്ലെങ്കിൽ വിഷാംശം കലരുക എന്ന് പറഞ്ഞാൽ അത് പല വിധത്തിൽ സംഭവിക്കാം. ഒന്ന് മാസ്റ്റൈറ്റിസ്, അകിടുവീക്കം മൂലം ഇങ്ങനെ സംഭവിക്കാം. അകിടുവീക്കം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മാസ്റ്റൈറ്റിസ്, അതായത് പുറത്ത് നിന്ന് അഴുക്കോ അല്ലെങ്കിൽ ചെളിയോ അതുപോലെ തന്നെ അണുക്കളൊക്കെ ഈ പാല് ഉണ്ടാകുന്ന സമയത്ത് ഈ ടീറ്റിൻ്റെ ഉള്ളിലേക്ക് അതായത് മുലക്കാമ്പിലേക്ക് കയറി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വീക്കം സംഭവിക്കുമ്പോൾ അതൊരു അകിടുവീക്കമായി മാറും. അപ്പോൾ അങ്ങനെ അകിടുവീക്കം ഉണ്ടാകുമ്പോഴും ഈ പറയുന്ന ടോക്സിക് മിൽക്ക് സിൻഡ്രോം ഉണ്ടാവും, അതായത് ടോക്സിൻസ് അവിടെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ പാല് കുട്ടികൾ കുടിക്കുന്ന വഴി കുട്ടികൾക്ക് അത് ദോഷകരമായി ബാധിക്കുകയും അത് കുട്ടികൾ പിന്നീട് ഫെയ്ഡായി പോയി ഡെത്താവുകയൊക്കെ ചെയ്യാറുണ്ട്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമുക്ക് പറയാം യൂട്രൈൻ ഇൻഫെക്ഷൻസ് വരും, അതായത് ഗർഭാശയത്തിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് വരാം. ആ ഇൻഫെക്ഷൻസിൽ നിന്നുണ്ടാകുന്ന വിഷാംശവും ചിലപ്പോൾ പാലിലേക്ക് ഇറങ്ങി വന്ന് അതുവഴിയും കുട്ടികൾക്ക് ടോക്സിൻസ് ഈ ടോക്സിക് മിൽക്ക് സിൻഡ്രോം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ടോക്സിക് മിൽക്ക് സിൻഡ്രോമിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുറച്ച് പപ്പീസ് ഒരുമിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഡെത്താവുകയാണെങ്കിൽ പലരും ഇത് ടോക്സിക് മിൽക്ക് സിൻഡ്രോം ആണ് അല്ലെങ്കിൽ മിൽക്ക് ഇൻഫെക്ഷൻ ആണെന്നങ്ങ് പൊതുവെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ആക്ച്വലി പപ്പീസ് ഫേഡ് ചെയ്ത് ഡെത്താവുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, അതിൽ ഈ മിൽക്ക് ഇൻഫെക്ഷൻ ഒരു കാരണം മാത്രമാണ്. ഈ ടോക്സിക് മിൽക്ക് സിൻഡ്രോം അല്ലെങ്കിൽ മിൽക്ക് ഇൻഫെക്ഷൻ എങ്ങനെ നമുക്ക് തടയാം എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എൻവയോൺമെൻറ്റിൽ നിന്ന്. ഒന്ന് അകിടുവീക്കം, ഒരു കാരണം ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകിടുവീക്കമാണ്. അകിടുവീക്കം എന്ന് വെച്ചാൽ പുറമേ നിന്നുള്ള അണുക്കൾ ടീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറണം. അപ്പോൾ അങ്ങനെ കയറണമെങ്കിൽ പരിസരം വൃത്തികേടായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ബോഡിയിൽ അല്ലെങ്കിൽ ടീറ്റിൻ്റെ സ്ഥലത്തെല്ലാം ചെളി പറ്റിയ ടീറ്റിൻ്റെ ആ ഒരു ഭാഗം വൃത്തികേടായിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അണുബാധയ്ക്കുള്ള സാധ്യത. അപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വഹിക്കേണ്ട ഒന്നാണ് ഈ ഗർഭകാലത്ത് കുളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ പല ബ്രീഡേഴ്സും പലരും ഇപ്പോഴും നമ്മുടെ വീഡിയോസിൻ്റെ പകുതി മുക്കാൽ ഭാഗവും നമ്മൾ ഈ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്, അതായത് ബ്രീഡ് ചെയ്തതിന് ശേഷം കുളിപ്പിക്കാമോ ഇല്ലയോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുളിപ്പിക്കാം, അതിനൊരു പ്രശ്നമില്ല. അത് കുളിപ്പിക്കാതിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെക്യുലായിട്ട് വരുന്നതാണ് ഈ അകിടുവീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കുളിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ ഒന്ന് ചെല്ല് പരാദങ്ങൾ അതുപോലുള്ള സ്കിൻ ഇൻഫെക്ഷൻസൊക്കെ ഡോഗിന് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അകിടിലും അല്ലെങ്കിൽ ആ കിടക്കുന്ന ഭാഗത്തെല്ലാം അഴുക്കിരുന്ന് അവിടെ ഒരു അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കുന്നതാണെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുളിപ്പിക്കുന്നതാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കുളിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഗുണം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് അകിടും അതിൻ്റെ പരിസരങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ അത് കിടക്കുന്ന സ്ഥലവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇനി വരുന്ന മറ്റൊരു കണ്ടീഷനാണ് മെട്രൈറ്റിസ് അഥവാ ഗർഭാശയത്തിലെ അണുബാധ. അതായത് ഡോക്സ് പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രസവിക്കുന്ന സമയത്ത് നമുക്കറിയാം യൂട്രസ് അല്ലെങ്കിൽ സെർവിക്സ് ഓപ്പൺ ആയിരിക്കും. സെർവിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു ഭാഗമാണ് കേട്ടോ, അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയുകയാണ്. പലപ്പോഴും പല ബ്രീഡേഴ്സും അത് സിനോണിംസായിട്ട് വൾവേഡ് സിനോണിമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് സെർവിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, അത് ഉള്ളിലാണ്, പുറമേ കാണുന്ന ഭാഗം വൾവയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ സെർവിക്സ് എല്ലാം ഓപ്പൺ ആയിട്ട് കുട്ടി പുറത്ത് വരുന്നൊരു സമയമാണ് പ്രഗ്നൻസി ടൈം. അപ്പോൾ അത് ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് അണുബാധ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അണുക്കൾ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു അണുബാധ ഉണ്ടാക്കുകയാണെങ്കിൽ ഗർഭാശയത്തിൽ തീർച്ചയായിട്ടും ഒരു അണുബാധ ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് മെട്രൈറ്റിസ്. മെട്രൈറ്റിസ് വന്നു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് സാധാരണഗതിയിൽ ഏത് അസുഖം വന്നാലും കാണിക്കുന്ന സിംപ്റ്റംസ് എന്താണ്, ഭക്ഷണം കഴിക്കാതിരിക്കും, പിന്നെ നല്ല പനിയുണ്ടായിരിക്കും, ഡിസ്ചാർജ് വരുന്ന ഡിസ്ചാർജിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്മെല്ലും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് സംശയിക്കാം ആ ഡോഗിന് അണുബാധ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ അണുബാധ ഉണ്ടെന്ന് സംശയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡോഗ് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ക്ഷീണമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വെറ്റിനറി ഡോക്ടറെ സമീപിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് സിപ്സ് അല്ലെങ്കിൽ സബ് ഇൻവല്യൂഷൻ ഓഫ് പ്ലാസൻ്റൽ സൈറ്റ്സ് എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. യൂട്രസിലുള്ള അണുബാധയെ പോലെ തന്നെയുള്ള ഒരു കണ്ടീഷനാണിത്. ആക്ച്വലി ഇത് പ്രസവിച്ച് കഴിഞ്ഞാൽ യൂട്രസ് ചുരുങ്ങണം, യൂട്രസ് നല്ല രീതിയിൽ ചുരുങ്ങണം, അത് ഇൻവല്യൂഷൻ എന്ന് പറയും, യൂട്രസിൻ്റെ ഇൻവല്യൂഷൻ. ആ ഇൻവല്യൂഷൻ എത്രയും പെട്ടെന്ന് നടക്കുന്നോ അത്രയും പെട്ടെന്ന് ഡോഗ് നോർമലായി കാണും.
അപ്പോൾ ചില സമയങ്ങളിൽ ഡോഗ്സിൻ്റെ പ്ലാസൻ്റൽ സൈറ്റ്സ് ഉണ്ട്, അതായത് കുട്ടികളുടെ കൂടെ വരുന്നൊരു പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ള എന്നൊക്കെ പറയും, അത് അതിൻ്റെ ആ ഒരു മറുപിള്ളയെ അറ്റാച്ച് ചെയ്യുന്ന മദർ ഡോഗിലുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ചിലത് ചുരുങ്ങാതിരിക്കും. അങ്ങനെ ചുരുങ്ങാതിരിക്കുമ്പോൾ പറയുന്നൊരു കണ്ടീഷനാണ് സബ് ഇൻവല്യൂഷൻ ഓഫ് പ്ലാസൻ്റൽ സൈറ്റ്സ്. അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗർഭാശയത്തിലുള്ള അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും അത്. പെട്ടെന്ന് തന്നെ വളരെയധികം ടോക്സിൻസ് റിലീസ് ചെയ്യും, വിഷാംശങ്ങൾ പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഈ യൂട്രസിൽ നിന്നുള്ള അണുബാധ പാലിലേക്കും വരാം, അതുപോലെ ആ ടോക്സിൻസ് പാലിലേക്കും വരാം, അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. അതുപോലെ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇതുപോലെ ടയേർഡായിട്ടും അതുപോലെ തന്നെ ഡെത്തായിട്ടൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആ ഡോഗിനെ ഡോക്ടറെ കാണിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രസവത്തിന് ശേഷം എന്തെങ്കിലും ഡോഗിന് ഒരു ചെറിയൊരു അബ്നോർമാലിറ്റി വരുവാണെങ്കിൽ അത് എന്തായാലും ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആയിരിക്കും, നിങ്ങളെപ്പോഴും ഓർക്കണം. അത് നിങ്ങൾ ഒരിക്കലും അത് വെയിറ്റ് ചെയ്ത് ടൈം നിങ്ങൾ കളയരുത്. എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ വിളിക്കുക. ആദ്യം നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്നോസിസ്, അതിൻ്റെ ഒരു ഔട്ട്കം ഏറ്റവും ഫേവറബിളായിരിക്കും. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് പലരുടെയും അഭിപ്രായം കേൾക്കാൻ നിൽക്കുമ്പോഴാണ്. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു മൂന്നോ നാലോ, ചിലപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലായിരിക്കും ചോദിക്കുന്നത്, ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലായിരിക്കും, അവിടെ നിന്ന് ഒരു 100 ഉപദേശങ്ങൾ കിട്ടും. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കും, ഒന്നും മെച്ചപ്പെടാതെ ആയിരിക്കും അവസാനം ഡോക്ടറെടുത്ത് കൊണ്ടുപോകുന്നത്, അവസാനം ഡോക്ടർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി കാണും. അപ്പോൾ പ്രസവത്തിന് ശേഷം എന്ന് മാത്രമല്ല, എന്തൊരു കണ്ടീഷൻ ആയാലും എത്രയും പെട്ടെന്ന് നിങ്ങൾ ചികിത്സ നേടുന്നു അത്രയും നന്നായി അതിൻ്റെ ഔട്ട്കം നിങ്ങൾക്ക് കിട്ടും. മെട്രൈറ്റിസ് അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ പോലെ പരിസരം നന്നായിട്ട് ശുചിയായിട്ട് വയ്ക്കുക. പിന്നെ ഡോഗ് പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബൾബൽ പാർട്സും അല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കുക. ഇതെല്ലാം ചെയ്യാം. ഇതെല്ലാം ചെയ്താലും ഒരുപക്ഷെ ചിലപ്പോൾ അണുബാധ ഉണ്ടായേക്കാം. ഈ പറഞ്ഞ പോലെ ഇൻവല്യൂഷൻ കറക്റ്റായില്ലെങ്കിലും ഒക്കെ അണുബാധ ഉണ്ടായേക്കാം. എന്നാലും ഈ ശുചിയായി വയ്ക്കുന്ന മൂലം നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു കണ്ടീഷനെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഇനി ടോക്സിക് മിൽക്ക് സിൻഡ്രോം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ടോക്സിക് മിൽക്ക് സിൻഡ്രോമിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ പാല് കുറയും. ഇതിലും പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും പലരും ഈ ഡോഗ് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ നിപ്പിളെല്ലാം വലിച്ചു നോക്കി അതിൽ പാലുണ്ടോയെന്നൊക്കെ നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പലരും സംശയങ്ങൾ ചോദിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഒരു 57 ദിവസമാകുമ്പോൾ തന്നെ ഈ നിപ്പിൾ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ പാല് വരുന്നില്ല, പാല് കുറവാണ്, എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടാണ് സംശയങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒരിക്കലും നമ്മൾ ഒരു സ്പീഷീസും മറ്റൊരു സ്പീഷീസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കരുത്. ചിലപ്പോൾ വീട്ടിൽ പശുവുള്ള ഒരാളായിരിക്കും, അപ്പോൾ ആൾക്കാരായിരിക്കും ചിലപ്പോൾ സംശയം വരുന്നത് ഈ ഡോഗിന് എന്തുകൊണ്ട് ഇങ്ങനെ പാലിറങ്ങുന്നില്ല. പശുവിനൊക്കെ പറയുകയാണെങ്കിൽ പ്രസവിക്കുന്നതിനായിട്ട് മുമ്പ് ഒക്കെ തന്നെ നല്ല രീതിയിൽ അകിടിറങ്ങും, നന്നായിട്ട് പാലും ചുരത്തി നിൽക്കും. അതുപോലെയും നമുക്ക് ഡോഗ്സിന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ചില ഡോഗ്സ് പ്രസവിക്കുന്നതോട് കൂടിയിട്ടായിരിക്കും പെട്ടെന്ന് പാലിറങ്ങുന്നത്, ചിലപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇറങ്ങുന്നത്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ പ്രസവിക്കുന്നതിന് മുമ്പ് ഒരിക്കലും അത് ആ നിപ്പിളൊന്നും വലിച്ച് പാല് പുറത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അതിൻ്റെ പല സുശീലങ്ങളുണ്ട് ഈ ടീറ്റിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ വലിക്കുന്ന സമയത്ത് ആ സുശീലങ്ങൾ തുറക്കുകയും അതിലൂടെ പാല് വരുമ്പോൾ പിന്നീട് ആ സുശീലങ്ങളിലൂടെ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ അതങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പാല് കുറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടോക്സിക് മിൽക്ക് സിൻഡ്രോമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് യൂട്രസിലുള്ള അണുബാധയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള ഡിസീസ് ഡീവേമിങ് പ്രോപ്പർ ആവാതിരിക്കാം, അതുപോലുള്ള കണ്ടീഷനിലെല്ലാം പാല് കുറയും. ചിലപ്പോൾ ജനിതകമായിട്ട് തന്നെ ചിലപ്പോൾ ചില ഡോഗ്സിന് പാല് കുറവായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ടോക്സിക് മിൽക്ക് സിൻഡ്രോം അല്ലെങ്കിൽ മാസ്റ്റൈറ്റിസ് അകിട് വീക്കം ഇതൊക്കെ ഉണ്ടെങ്കിലും പാല് കുറയും. പിന്നെ പറയേണ്ടത് ചിലപ്പോൾ ഹോർമോണൽ പ്രശ്നങ്ങളും ആയിരിക്കാം. ചിലപ്പോൾ മിൽക്ക് പാല് ലെറ്റ് ഡൗൺ ചെയ്യേണ്ട, അതായത് ചുരത്താനായിട്ട് ഉള്ള ഹോർമോൺസിൻ്റെ ഹോർമോണിൻ്റെ കുറവോ അല്ലെങ്കിൽ പാല് ഉൽപ്പാദിപ്പിക്കാനുള്ള ഹോർമോണുണ്ട് അതിൻ്റെ കുറവോ, അതൊക്കെ അതുകൊണ്ടൊക്കെ പലപ്പോഴും പാല് കുറവായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പശുവിനെ കറക്കുന്ന പോലെ ഇതിനെ കറന്നു നോക്കിയിട്ട് ഇതിൽ പാലില്ല എന്ന് പറഞ്ഞ് പാല് കുറവാണ് നമ്മൾ ഒരിക്കലും പറയരുത്. കുട്ടികൾ കുടിച്ച് കുട്ടികൾ നന്നായി കുടിക്കുന്നുണ്ട്, അതിനുശേഷം കുട്ടികൾ നന്നായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ
അതിന് ആവശ്യമുള്ള പാൽ ഉൽപ്പാദിക്കുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട്. ഇനി പാൽ കൂടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ കൊടുക്കാം. കാൽസ്യം സപ്ലിമെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു പ്രസവത്തിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ കൊടുക്കണം. അപ്പോൾ അതിന് പാൽ ഉൽപ്പാദനത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് കാൽസ്യം വേണം. അപ്പോൾ കാൽസ്യം സപ്ലിമെൻറ്റേഷൻ നന്നായിട്ട് കൊടുക്കുക. രണ്ടാമത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഹെർബലായിട്ട് കിട്ടുന്ന ആയുർവേദിക് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് പാലിൻ്റെ അളവ് കൂട്ടാനായിട്ട്, അത് വേണമെങ്കിൽ സപ്ലിമെൻ്റായിട്ട് വേണമെങ്കിൽ കൊടുത്ത് നോക്കാം. എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഈ പാൽ കുറയുന്നത്, എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗം മൂലമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതറിഞ്ഞ് അതിന് ഉള്ള മരുന്ന് കൊടുത്താൽ മാത്രമേ അത് കൃത്യമായിട്ട് അതിന് പാലുണ്ടായി വരുള്ളൂ. നമ്മൾ പലപ്പോഴും ടോപ്പിക് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷനെ കുറിച്ചിട്ട് ഒരു പൊതുവായ ധാരണ ഉണ്ടാക്കാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ ഈ പറയുന്ന ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡോഗ്സിന് കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പെട്ടെന്ന് തന്നെ വെറ്റിനറി ഡോക്ടറെ സമീപിക്കാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീണ്ടും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത്, ദയവായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.